ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഫെവിക്രിലിൻ്റെ ക്ലേ, വയർ, ബ്രഷ്, കത്രിക, പശ, പെയിൻറ്റ്, പൗഡർ, പിന്നെ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു കയ്യിൽ. ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് ക്ലേ ആണ് ഉപയോഗിക്കുന്നത്. അതിൽ രണ്ട് കമ്പോണൻസ് ഉണ്ടാവും, ഒന്ന് ഹാർഡനറും ഒന്ന് റെസിനും. എയർ ഡ്രൈ ക്ലേ ആണ്. നമ്മളത് എടുക്കുമ്പോൾ ഈക്വൽ പോർഷനായിട്ട് രണ്ടിൽ നിന്നും എടുക്കുക. രണ്ട് പാക്കറ്റിൽ നിന്നും ഈക്വലായിട്ട് എടുക്കുക. രണ്ടും തുല്യമായിരിക്കണം. ഒരു ചെറിയ പീസാണ് ഒന്നിൽ നിന്ന് എടുക്കണമെങ്കിൽ മറ്റേത് അത്ര തന്നെ വേണം. അത് രണ്ടും കൂടി നമ്മൾ നന്നായി നമ്മുടെ കയ്യിൽ വെച്ച് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. മിക്സ് ചെയ്ത് രണ്ടും കൂടി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഇതുപോലെ വൈറ്റ് കളറിലായി വരും. നല്ല ഫ്ലെക്സിബിളായിട്ടുള്ളൊരു വൈറ്റ് കളറ് മെറ്റീരിയലായിട്ട് നമുക്ക് കിട്ടും. ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഷേപ്പുകളൊക്കെ ഉണ്ടാക്കുക. നമുക്കൊരു പപ്പായ എങ്ങനെ ഉണ്ടാക്കണം? പപ്പായക്ക് ആദ്യം ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു കുഴിഞ്ഞിരിക്കുന്ന പോലെ ഒരു ഷേപ്പ്. ഇനി അതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഇത് വയ്ക്കണം പപ്പായയുടെ ഷേപ്പ് ഉണ്ടാക്കാൻ. ഈ ക്ലേയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കൈ ഉപയോഗിച്ചിട്ട്. ഇനി ഇതിൻ്റെ ടൂൾസ് കിട്ടും. എൻ്റെ കയ്യിൽ ടൂൾസൊന്നുമില്ല, ഞാൻ കൈകൊണ്ട് തന്നെയാണ് അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് അങ്ങനെ ചെയ്യാം. പെട്ടെന്ന് അത് ഹാർഡായി പോകും. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് ഹാർഡാവും. നമുക്കൊരു ഓറഞ്ച് ഉണ്ടാക്കാം. ഓറഞ്ച് വെറുതെ ഒരു ക്ലേയുടെ നമ്മൾ മിക്സ് ചെയ്ത ക്ലേ വെറുതെ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കയ്യിൽ വെച്ചിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താൽ ഓറഞ്ചിൻ്റെതാണ്. ഇനി നമ്മൾ ഓറഞ്ച്, ആപ്പിൾ, അങ്ങനെ നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. എളുപ്പത്തിൽ സെൻറ്ററിലൊരു ഹോൾട്ട് കൊടുക്കുക. പെൻസിലോ പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ചെറിയ ഹോൾട്ട് കൊടുത്ത് റഫ് സർഫസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഹോൾസ് ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പെന്നുകൊണ്ടോ നീഡിൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് നമുക്ക് അവിടെ ഒരു റഫ് സർഫസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നാരങ്ങയ്ക്കൊക്കെ ഉള്ള പോലെ അങ്ങനെ ആക്കി കൊടുക്കുക. നമ്മളതിന് ശേഷം അത് വെക്കുന്ന സ്ഥലത്ത് കുറച്ച് പൗഡർ അപ്ലൈ ചെയ്യണം. പാത്രത്തിലാണ് വെക്കുന്നതെന്ന് വെച്ചാൽ അതിൽ, അല്ലെങ്കിൽ അത് എടുക്കുമ്പോൾ ഉണങ്ങി കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി പഴം എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു പീസ് ക്ലേ എടുക്കുക. ഉള്ളൊരു പഴത്തിൻ്റെ ഷേപ്പിൽ നമ്മൾ കൈകൊണ്ട് ആക്കിയെടുക്കുക. ഒരു പഴം വേണമെങ്കിൽ ഒരെണ്ണം, മൂന്നെണ്ണം വേണമെങ്കിൽ അങ്ങനെ ക്ലബ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം. അതുപോലെ തന്നെയാണ് എല്ലാ ഇതും ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് സ്ട്രോബെറിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ബേസ് ഉണ്ടാക്കിയതാണ്. സ്ട്രോബെറിയുടെ ഒരു സ്തൂപം പോലെ നമ്മൾ റോൾ ചെയ്തെടുത്തു. ഇനി അതിൻ്റെ മേലെ വെക്കാനുള്ള ഒരു ഇലയുടെ പോലെ, ഇലയും തണ്ടും പോലെയായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അത് അറ്റാച്ച് ചെയ്താൽ മതി. പിന്നെ ഇനി മുന്തിരി ഉണ്ടാക്കാം. മുന്തിരിയൊക്കെ എളുപ്പമാണ്. നമുക്ക് ഉണ്ടാക്കുന്നതിൽ എളുപ്പമുള്ള സാധനങ്ങൾ വാട്ടർമെലൺ, ഓറഞ്ച്, ആപ്പിൾ, മുന്തിരി, പപ്പായ, അതിലെല്ലാം നമുക്ക് എളുപ്പമുള്ളതാണ്. ഒത്തിരി ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്കിനി അത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിന് അറേഞ്ച് ചെയ്ത് വെക്കുക ഒരു ബാസ്ക്കറ്റ് വേണം. ബാസ്ക്കറ്റിന് വേണ്ടിയിട്ട് ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഈ കയ്യിൽ നമ്മളെടുത്തിട്ടുള്ളത്. ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ക്ലേ മിക്സ് ചെയ്ത് വെച്ച ക്ലേ നമ്മൾ പരത്തി ആ ഷേപ്പിൽ നമ്മൾ ഫുള്ളാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് അതും ഉണങ്ങാൻ വയ്ക്കുക. അതിന് മുന്നേ അതിൻ്റെ കയ്യിലിൻ്റെ മുകളിൽ കുറച്ച് പൗഡർ വിതറുന്നത് ഉണങ്ങിയിട്ട് നമുക്ക് വേഗം എടുക്കാൻ വേണ്ടിയിട്ടാണ്, സ്റ്റിക്കായി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളത് ഉണങ്ങിക്കഴിഞ്ഞു, നമ്മളത് എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യുക. നമ്മൾക്ക് ഓരോ ഫ്രൂട്ട്സിനും നമുക്കറിയാമല്ലോ കളറുകൾ. ആ കളറ് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ പപ്പായൊക്കെ ആകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കളർ കൊടുക്കേണ്ടി വരും, കാരണം പഴുത്തുകൊണ്ടിരിക്കുന്ന പപ്പായ പോലെ ഓറഞ്ച് യെല്ലോ കളർ അങ്ങനെ കൊടുക്കുക. നമുക്കിനി ആവശ്യാനുസരണം പെയിൻറ്റ് ചെയ്തെടുക്കാം. ഓരോ ഫ്രൂട്ട്സിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ചിലപ്പോൾ മിക്സ് ചെയ്ത് ചേർക്കേണ്ട കളറുണ്ടാവും, അല്ലെങ്കിൽ പ്ലെയിനായിട്ട് ചേർക്കേണ്ട കളർ. ഓറഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഓറഞ്ച് മാത്രം പെയിൻറ്റ് ചെയ്താൽ മതി. പിന്നെ അതിന് ഇല വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ തണ്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കളറുകളാകും. പിന്നെ സ്ട്രോബെറിക്ക് ആകുമ്പോൾ നമ്മൾ സ്ട്രോബെറിയുടെ ബാക്കിൽ അതിൻ്റെ ഒരു തണ്ട് വേറെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ വെള്ള ഡോട്ട് നമ്മളിട്ട് കൊടുക്കണം, വൈറ്റ് കളർ ഡോട്ട്സ് സ്ട്രോബെറിക്ക് ഇട്ട് കൊടുക്കണം. എന്നാലത് സ്ട്രോബെറി ആണെന്ന് നമുക്ക് തോന്നുള്ളൂ. വാട്ടർ മെലൺ ആണെങ്കിൽ അതിലെ സീഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ. അവസാനം നമുക്ക് ഇങ്ങനെയാണ് ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റ് കിട്ടിയിരിക്കുന്നത്.